നമസ്കാരം. കേരളത്തിലെ ഹിന്ദുക്കളുടെ അപ്പോസ്തലന്മാർ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളുടെയും ഹിന്ദു ക്ഷേത്രങ്ങളുടെയൊക്കെ സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ദേവസ്വം ബോർഡിൽ ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒന്നൊന്നര വർഷത്തിലേറെയായി പല ക്ഷേത്രങ്ങളിലും വരുമാനം നിലച്ചതോടെ, അല്ലെങ്കിൽ വരുമാനമില്ലാത്ത അവസ്ഥയിലായതോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബോർഡ് എത്തിപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ആചാര സംരക്ഷകരും അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കണമെന്ന് അവകാശപ്പെടുന്നവർ ഒരു മാസത്തെ ശമ്പളം ഈ മുടങ്ങുന്ന ജീവനക്കാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹിന്ദു 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 എന്ന് പറഞ്ഞ് നാഴിക 40 വട്ടം ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാക്കിയവർ അറിയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അത് ബി ജെ പി ആയിക്കോട്ടെ, ഹിന്ദു സംഘടനകളായിക്കോട്ടെ, എൻ എസ് എസ് ആയിക്കോട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്ത ഏത് തരം വിഭാഗക്കാരായിക്കോട്ടെ, അതിൽ ജാതി മത സംഘടനകളുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടതാണ്. അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടാക്കിയ കോലാഹലം ചെറുതൊന്നുമായിരുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. അതായത് ഈ ശബരിമലയിലെ പണമെടുത്താണ് ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഒരു പ്രധാന പ്രചരണം. അതായത് ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളുടെ വികാരം ഉണർത്താൻ വേണ്ടി അവർ നടത്തിയ വ്യാജ പ്രചരണത്തിൽ പ്രമുഖമായിട്ടുള്ള ഒരു ആരോപണമാണ് ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് ഈ സർക്കാർ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം. കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലെ വ്യക്തിക്ക്, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടത് ബോർഡ് കോർപ്പറേഷൻ അല്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയ വാർത്ത എവിടെയെങ്കിലും കേട്ടിരുന്നു? പക്ഷേ കെ എസ് ആർ ടി സി പോലൊരു ബോർഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന കെ ടി ഡി സി പോലൊരു ബോർഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ്, ഈ പറയുന്ന ബോർഡുകൾ സർക്കാരിൽ നിന്ന് വേറൊരു സംവിധാനമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ഈ പറയുന്ന ദേവസ്വം ബോർഡിന് വരുമാനമില്ലാതായിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. കഴിഞ്ഞ ശബരിമല സീസണിൽ കേവലം കിട്ടിയത് 21 കോടി രൂപയാണ്. മുൻകാലങ്ങളിൽ 270 കോടി രൂപ വരെയായിരുന്നു ശബരിമലയിൽ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് വരുമാനം ലഭിച്ചിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര ക്ഷേത്രമുണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസ സംരക്ഷകരെന്ന് പറഞ്ഞ് നടക്കുന്ന വലിയൊരു വിഭാഗത്തിനും അറിയാനിടയില്ല. ഏകദേശം 1250 ക്ഷേത്രമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. ആകെ 60ഓ 62ഓ ക്ഷേത്രത്തിൽ നിന്നാണ് വരുമാനമുണ്ടെന്ന് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ പറയുന്ന ശബരിമല. ഈ ശബരിമലയുടെ വരുമാനം കൊണ്ടാണ് 1200ഓളം വരുന്ന ക്ഷേത്രങ്ങളിൽ വർഷാവർഷം മെയിൻ്റനൻസും അവിടുത്തെ ജീവനക്കാർക്കെല്ലാം ദേവസ്വം ബോർഡ് ശമ്പളം കൊടുത്തിരുന്നതും പോരാത്തതിന് ഉത്സവം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്തു വന്നിരുന്നതും. അത് ഒറ്റയടിക്ക് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ശമ്പളം മുടങ്ങാതിരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് സർക്കാരിനോട് 100 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ശമ്പളം മുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 100 കോടി രൂപ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ മാത്രം പൈസയല്ല ഈ സർക്കാരിൻ്റെ കൈവശമുള്ളത്. ഇനി അത്തരം വാചകങ്ങൾ അടിക്കുന്ന ഹിന്ദു സമൂഹത്തിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി പറയുകയാണ്, ഈ പൊതുജനങ്ങളുടെയിൽ നിന്ന് നികുതി പണമായി വാങ്ങിക്കുന്ന പണം തന്നെയാണ് ദേവസ്വം ബോർഡിന് ഒരുപക്ഷെ സർക്കാർ സഹായിക്കുമെങ്കിൽ ശമ്പളം കൊടുക്കാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദു സംഘടനകൾക്കോ ഹിന്ദുവിൻ്റെ അപ്പോസ്തലന്മാരായി നടക്കുന്നവർക്ക് വേദനിക്കുമോ? അല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗത്തിലെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഹിന്ദു സംഘടനകളെല്ലാം കൂടി അത് കൊടുക്കുമെന്ന് പറയാനുള്ള അന്തസ് ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്കും ഉണ്ടാകില്ല. ഇവിടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി സെൻസിറ്റീവായി ഉപയോഗിക്കുന്ന ഒരൊറ്റ വിഷയം, അതായത് ആരാധനാലയം, വിശ്വാസം, ആചാരം, ഈ വാക്കുകൾ, അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോകുന്നൊരു കാര്യം വന്നാൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്വപ്പം വേദനിക്കും. അത് ശബരിമലയുടെ വരുമാനം, ശബരിമലയുടെ വരുമാനം കേരളത്തിൽ നിന്നുള്ളവരല്ല ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചത് അല്ലെങ്കിൽ കാണിക്കയായി നൽകിയിരുന്നത്. അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണിക്ക നൽകുന്നത്. അല്ലാതെ കേരളത്തിൽ നിന്ന് പോകുന്നവർ ഏറ്റവും കൂടുതൽ 50ഓ 100ഓ രൂപ അവിടെ ചെലവഴിക്കുന്നതാണ് സാധാരണഗതിയായി ശബരിമലയിൽ ഉള്ളവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ജോലി നോക്കിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പല ജീവനക്കാരും, അത് തന്ത്രിമാരുൾപ്പെടെയുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിശ്വാസികളാണ്. ഈ മലയാളികളുടെ ഹിന്ദുബോധം കൊണ്ടല്ല ശബരിമലയിൽ ഇത്രത്തോളം വരുമാനം വരുന്നത്.
ഈ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിലും പൊതുവേ ഈ ഹിന്ദു സംഘടനകൾക്കും ബിജെപിക്കാർക്കും വലിയ താൽപര്യമുണ്ട് ഈ ശബരിമലയെക്കുറിച്ച് സംസാരിക്കുന്നവർ കേരളത്തിലെ 1200 ഓളം ക്ഷേത്രങ്ങളിൽ വരുമാനം നിലച്ച അവസ്ഥയുണ്ട് എന്തേ അവിടെയൊക്കെ ഉന്നമനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും ഉന്നമനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് കയ്യേഞ്ഞ് സഹായിക്കുന്നില്ല ശബരിമലയിൽ മാത്രം കയറിക്കടന്ന് പിടിക്കുന്നുണ്ടല്ലോ ഇപ്പോ അവിടെ ഉൾപ്പെടെയുള്ള എല്ലാ ജീവനക്കാർക്കുമാണ് ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് പറയാനുള്ളത് പൊതുസമൂഹത്തിനോടാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇത്തരം പൊള്ളയായ ആരോപണങ്ങൾ നടത്തുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കുക ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ബോർഡ് അതൊരു സ്വതന്ത്ര ഭരണാധികാരമുള്ള ഒരു ബോർഡാണ് അവിടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങളായി രണ്ടോ മൂന്നോ പേരെ നിയമിക്കുന്നത് മാത്രമാണ് ഓരോ സർക്കാരിന്റെയും ചുമതല അല്ലാതെ അവിടത്തെ വരുമാനം ഒരിക്കലും ഗവൺമെന്റിന് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള അവരുടെ വ്യാജ പ്രചരണം പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് അവിടത്തെ വരുമാനം നിലച്ച സന്ദർഭത്തിൽ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ സർക്കാരിനോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരുമാനം നിലച്ചപ്പോൾ എങ്ങനെ ഇത്രയും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും പെൻഷൻ കൊടുക്കും അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ സർക്കാരിന്റെ ചുമതലയിലേക്ക് വന്നിട്ടുണ്ട് ഇത്രയും കാലം ഇവർ പറഞ്ഞിരുന്നത് ബോർഡിന്റെ പൈസ സർക്കാരാണ് എടുക്കുന്നത് സർക്കാരാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിരുന്നു എന്നാണ് ഇത്തരത്തിലൊരു പൊള്ളയായ ആരോപണം പൊളിയുന്ന സന്ദർഭമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ ശമ്പളം മുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ദേവസ്വം ബോർഡ് തന്നെ സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് സർക്കാർ സഹായിച്ചില്ലെങ്കിൽ എല്ലാത്തരം പ്രവർത്തനങ്ങൾ പെൻഷനും കുളമാകും അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്നതും കുളമാകും എന്നുള്ള അവസ്ഥയിൽ കെഎസ്ആർടിസി സമാനമായ ഒരു ബോർഡാണ് കെഎസ്ആർടിസിയിൽ മുൻപ് എന്തുകൊണ്ട് ശമ്പളം മുടങ്ങുന്നു എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി അതും ഒരു സർക്കാർ സംവിധാനമാണ് പക്ഷേ ഈ കോർപ്പറേഷൻ അതായത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയുന്ന സംവിധാനം അത് ഒരു സ്വതന്ത്ര ഭരണ ചുമതലയുള്ള ഒരു ബോഡിയാണ് അപ്പോൾ അവിടത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ആ ബോർഡിന് അല്ലെങ്കിൽ ആ കോർപ്പറേഷന് വരുന്ന വരുമാനം കൊണ്ടായിരിക്കണം അതിന് കഴിഞ്ഞില്ലെങ്കിലാണ് സർക്കാർ അവരെ സഹായിക്കുന്നത് അല്ലാതെ ഈ കോർപ്പറേഷനുകളിലും ഈ ബോർഡുകളിലും വരുന്ന പണങ്ങളെല്ലാം അതേപടി സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നു എന്ന കള്ളപ്രചരണം പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു സന്ദർഭമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിക്കുറി ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള യാഥാർത്ഥ്യം പൊതുജനങ്ങൾ ഈ സത്യത്തെ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.